Good morning. इन्द नम्मला रू पालक इन्द पालक के लेना ओ पालक है ना ये इसमें क्या बनाएगा सब्जी इन्द पालक सब्जी इंडा का मोवाने बड़े ഞാൻ ഇന്നലൊക്കെ നല്ല ടയർഡായിരുന്നു. ഇന്ന് ഞാൻ നന്നായിട്ട് ഉറങ്ങി, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പപ്പ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു. ഫൈസലിന്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോ രണ്ട് രാത്രി താമസിച്ചിരുന്ന മൂന്നാമത്തെ ദിവസമാണ്. അപ്പോ അവരുടെ ഫാമില് നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ ഫാം, ഫാമിൽ ഇവിടെ പണിയാണ് കണ്ടോ. ഇത് നമ്മുടെ ഇതൊക്കെ ഇവിടുത്തെ കള പറിച്ചതാണ് അവര്, ഇത് പശുവിന് കൊടുക്കാനാന്ന് തോന്നുന്നു. അപ്പൊ ഇവരിവിടെ നിലം ഡിഗ് ചെയ്യുന്ന ഒരു മെഷീൻ കണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമുക്കും. അപ്പോൾ ഇവർ ഫാമിൽ പണിയെടുക്കായതുകൊണ്ട് ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കുറച്ച് കണക്കൊക്കെ നോക്കാനും കുറച്ച് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ഇറങ്ങാമെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പണിയെടുക്കാൻ പോകുന്നത്, കാശ്മീരി പറമ്പിൽ പണിയെടുക്കാൻ പോകുന്നത്. നമ്മളെ പറമ്പിലല്ലേ നമ്മൾ ഇന്നേ വരെ പണിയെടുത്തിട്ടുള്ളൂ, നമ്മളൊരു കാശ്മീരി പറമ്പിലും കൂടി പണിയെടുക്കാൻ പോവാണ്. ഇവിടെ അടിപൊളിയാട്ടോ, ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഭയങ്കര എന്താ പറയുക വാം ഫീലിംഗ് ആണ്, എല്ലാവരും ഭയങ്കര കെയറിങ് ഓക്കെ അങ്ങനെയൊക്കെയാണ്. ഹാ പാപ്പ മേ തോ ആരാ ഹാ, ഇവിടെ മമ്മി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇന്നിവിടെ വെള്ളമൊക്കെ ഒഴിക്കാനുള്ള ചാലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നമ്മളെ പറമ്പ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാ പോയി ഏത്തോ മട്ടതനെ കണ്ടോ, ഇവരിങ്ങനെ ഇരുന്നിട്ട് പുല്ല് പറിക്കുകയാണ് കളയൊക്കെ കണ്ടോ. എന്ത് അടിപൊളിയായിട്ടോ ചെയ്യുന്നത് നോക്കി. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറാൻ പോകണം. ഇവരുടെ കാർപ്പറ്റും കമ്പിളിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര വലിയ ഡബ്ബ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് സോപ്പൊക്കെ നിറച്ച് ചുരുളൊക്കെ നിറച്ചിട്ട് ഇതിന് വെക്കും. എന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയാണ് ഇവർ അലക്കുമൊക്കെ ചെയ്യുന്നത്. ക്ലീൻ കരക എന്റെ കയ്യിൽ ഫുൾ ചളിയാണ്. ഞാൻ ക്ലീൻ ചെയ്ത് കുളിക്കുകയൊക്കെ ചെയ്തിട്ട് വേണം ലഞ്ച് കഴിക്കാൻ പോകാം. സോ അപ്പുറത്തു നിന്ന് വിളിക്കുന്നുണ്ട് എന്നെ, എന്തിനാണാവോ പോയി നോക്കട്ടെ. അപ്പൂവൻ എന്നെ വിളിക്കുന്നുണ്ട്, ഇത് മൂപ്പരുടെ ഏട്ടനാണ്. ക്യാൻസർ ഹോ ജായേഗാ ആപ്കോ.
ये बुराई है बहुत कमी.